എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് ചിക്കൻ കൊണ്ടൊരു കട്ട്ലേറ്റ് ആണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. വളരെ കുറച്ച് ചിക്കൻ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കട്ട്ലേറ്റ് ആണ് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കട്ട്ലേറ്റ് തയ്യാറാക്കുന്നത് നോക്കാം. എല്ലില്ലാതെ ഏകദേശം ഞാൻ 200 ഗ്രാം ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇതിനെ ഒരു പാനിലേക്ക് മാറ്റാം. എണ്ണയൊന്നും ചേർക്കേണ്ടതില്ല. 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഉപ്പും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1/4 ഗ്ലാസ് വെള്ളത്തിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം ചിക്കനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലോ ചോപ്പറിലോ ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഒന്ന് വേവിച്ച് ഒന്ന് മാഷ് ചെയ്തെടുക്കാം. പാൻ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, 10 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊരു വലിയ സവാള ചെറുതായി അരിഞ്ഞതാണ്. എല്ലാം ചെറുതായിട്ട് വേണം അരിയാൻ. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ചെറുതായി അരിഞ്ഞ 2 പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ബ്രൗൺ നിറമാകുന്നിടം വരെ ഒന്ന് വഴറ്റിക്കൊണ്ടേ ഇരിക്കാം. ഇപ്പം ഏകദേശം ബ്രൗൺ നിറമായിട്ടുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടിയും 1 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി കിഴങ്ങ് കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് തണുത്തതിന് ശേഷം കൈ കൊണ്ട് ഒന്നുകൂടെ നന്നായി കുഴച്ചെടുക്കാം. ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ബോളുകളാക്കി ഇതുപോലൊന്ന് കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും ചെയ്തെടുക്കാം. ഇനി ആവശ്യമുള്ളത് ബ്രെഡ് ക്രംസ് ആണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ ബ്രെഡ് എടുത്ത് ഒന്ന് പൊടിച്ചെടുത്തതാണ്, ചെറുതായി ഒന്ന് ചൂടാക്കിയതിന് ശേഷം. അതുപോലെ എടുത്താലും മതി. ഞാനിവിടെ 2 മുട്ട മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കട്ട്ലേറ്റ് ഒന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടിയിലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇതുപോലൊരു പാനിൽ കുറച്ചധികം എണ്ണയൊഴിച്ച് കട്ട്ലേറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് 2 സൈഡും ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും വരാം.
നന്ദി.